ഹലോ, എൻ്റെ മൈക്ക് ടെൻസ് ചാനലിലേക്ക് സ്വാഗതം. കണ്ട എൻ്റെ കടുവയെ കണ്ട, അമ്മ എടുത്ത് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ രാവിലെ ഒരു സ്ഥലം വരെ പോയിട്ട് പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അതും കഴിഞ്ഞ് മോനാണ് വിളിച്ചുകൊണ്ട് വന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അതുവരെ എന്നെ കാണാത്തതിൻ്റെ സങ്കടത്തിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഭയങ്കര സങ്കടവും എനിക്കറിഞ്ഞുകൂടെ എന്താണോ എന്തോ. എന്നെ നോക്കിക്കൊണ്ട് ഒരേ ഇരിപ്പാണ്, ഇങ്ങനെ അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു. അയ്യോ, എനിക്കറിഞ്ഞൂടാ, ഭയങ്കര സങ്കടമാണ്. എല്ലാവർക്കും സങ്കടമുണ്ട്, പക്ഷെ ഇത്രയും സങ്കടമായി. ഇത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി അമ്മ, ഭയങ്കര സങ്കടമായിപ്പോയി. കണ്ട, ഞാൻ എൻ്റെ ചെയറിൽ ഞാൻ ഇരുന്നപ്പം ആദ്യം എൻ്റെ മടിയിലോട്ട് കയറി വരാൻ ഭയങ്കര വിഷമമായിരുന്നു. സങ്കടപ്പെട്ട് ഞാൻ വരൂല വരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വന്ന് കണ്ട, മിണ്ടാതെ ചെയറിൻ്റെ ഇതിൽ കയറി തലയും വെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. ഇങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത്, ഇതിനാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താ അറിവാണ് അവർക്ക്. ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല മനുഷ്യരായിരുന്നോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണ്. എന്താ പോവില്ല, അങ്ങനെ കിടക്കും. ചേറിൽ തലയും വെച്ച് ഇങ്ങനെ പിണങ്ങിയിരിക്കുകയാണ്, പിണങ്ങിയിരിക്കുന്നത് കുഞ്ഞു ബാബ. പോകുന്നോടാ നീ, താഴെ ഇറങ്ങുന്നോ? ഇല്ല, താഴെയൊന്നും ഇറങ്ങൂല, ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കൂ. എനിക്ക് സുഖമില്ല, ഞാൻ പറഞ്ഞായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പേ, സുഖമില്ല, ശ്വാസം മുട്ടൽ ഇപ്പോഴും ഉണ്ട്. ഇന്നൊരു സ്ഥലത്ത് പോകുന്ന വഴിയിൽ ശ്വാസം മുട്ടി പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കയറേണ്ടി വന്നു. അതവർക്കറിഞ്ഞൂടല്ല, അമ്മ എവിടെ പോയെന്നോ ഹോസ്പിറ്റലിലാണോ എന്നൊന്നും അവർക്കറിഞ്ഞില്ല. അവരുടെ എന്ത് പാവങ്ങൾ. ഇതിപ്പോൾ എന്നെ കിടക്കാൻ പോകാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ മടി കയറിയിരിക്കാം, മണി 9:30 രാത്രി. ഇപ്പോൾ എനിക്ക് കിടക്കണം, ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ എടുത്ത് എൻ്റെ ഒരു ക്ഷീണമുണ്ട്. കുട്ടു സാ, കടുവ കുട്ടാ, അമ്മയെ കിടക്കണ്ടേടാ, അമ്മയെ കിടക്കണ്ടേ. ഓ, പറഞ്ഞില്ലേ ഭയങ്കര പിണക്കമായി. അയ്യോ, എന്തോന്ന് പിണക്കമാണിത്. ഇറങ്ങിപ്പോകില്ല, എൻ്റെ മടിയിൽ തന്നെ ഇരിക്കും. എന്നെ എങ്ങും പോകാൻ സമ്മതിക്കാതെ, ഇനി എവിടെയെങ്കിലും പോകാൻ സമ്മതിച്ചാലല്ലേ അമ്മ താമസിക്കുകയുള്ളു. ഞാൻ എങ്ങും പോകാൻ സമ്മതിക്കില്ലല്ലേടാ. കടുവപ്പെട്ടി ഇങ്ങോട്ട് നോക്ക്, എല്ലാവരോടും പറ, എന്തെങ്കിലും പറ. കൈയൊക്കെ എടുത്ത് താഴെ വെച്ച് നോക്കുന്നില്ല, മുഖമൊന്നും കാണിക്കൂല. അയ്യോ, എന്താ സന്തോഷം. നമ്മുടെ മടി കയറിയിരുന്ന പോലെടാ. അപ്പം നമുക്ക് ഇവൻ്റെ പിണക്ക ഇത്ര മതിയല്ലേ കണ്ടത്. നമുക്ക് അവൻ്റെ മുഖം ഒന്നുകൂടെ കാണിക്കാൻ കണ്ട. സുന്ദരനാണ് കേട്ടോ, സുന്ദരൻ കടുവ.